ഡിസ്കസ് ചെയ്യുന്നത് 12th മാത്സിലെ 5th ചാപ്റ്റർ ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കൂടെ തന്നെ പോവാം. നമ്മുടെ എക്സാമ്പിൾ 24, ഫൈൻഡ് dy by dx ഇഫ് x മൈനസ് y ഇസ് ഈക്വൽ ടു പൈ. ഇതുവരെ നമ്മൾ സോൾവ് ചെയ്തതിലൊക്കെ സൈൻ എക്സ്, കോസ് എക്സ്, അങ്ങനെ എക്സ് ഉള്ള ടേമുകളായിരുന്നു അല്ലെ. ഇനി വൈ ഉള്ള ടേമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും നോക്കാം. അപ്പൊ ഇതിന് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, വൈ മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെയാണ്, മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ് പൈ മൈനസ് എക്സ്. എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് എക്സ് ആയി. ഇനി വൈ ഇസ് ഈക്വൽ ടു എന്തായി, ഈ മൈനസ് വൈ കൂടി കൊണ്ടുപോകുമ്പോൾ എന്താവും, എക്സ് മൈനസ് പൈ അല്ലെ. ആ മൈനസോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും സൈൻ ചേഞ്ച് ആവും. പൈ മൈനസ് എക്സ് എന്നുള്ളത് എക്സ് മൈനസ് പൈ ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ വൈ എന്താവും, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ്, വൺ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സില്. മൈനസ് പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് സീറോ. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു പൈ അതേപോലെ തന്നെ ചെയ്യാം. വൈ ഈക്വൽ ടു അങ്ങനെയൊന്നും എഴുതണ്ട. എക്സിന്റെ ഡെറിവേറ്റീവ് വണ്, അതുപോലെ വൈയുടെ എന്താണ്, ഡി വൈ ബൈ ഡി എക്സ്, പൈ എന്ന് പറയുന്നത് സീറോ, പൈന്റെ ഡെറിവേറ്റീവ് സീറോ. അപ്പൊ നമുക്ക് വൺ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ കിട്ടും. അപ്പം ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, വൺ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ വേണേ നമുക്ക് ചെയ്യാം. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. നമ്മുടെ എക്സാമ്പിൾ 25. എന്താ 25th എക്സാമ്പിൾ പറയുന്നത്, ഇതേപോലെ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് വൈ പ്ലസ് സൈൻ വൈ, വൈ പ്ലസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പൊ നമ്മളുടെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എന്താ ചെയ്യേണ്ടത്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് എന്ന് പറയുന്നിടത്ത് കാര്യമുണ്ട്, കാരണം വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ അത് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടോ. അപ്പൊ നമ്മൾ ഇനി മാറ്റൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാം. വൈ എന്ന് പറയുന്നത് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ. എന്ത് വരും, സൈൻ എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കോസ് എക്സ് എഴുതാം അല്ലെ. പക്ഷെ സൈൻ വൈ ആണ്, വൈയിലാണ് ടേം പറഞ്ഞത്. അപ്പൊ സൈൻ വൈന്റെ എന്ത് വരും, കോസ് വൈ വരും. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് എഴുതണം, ഡി വൈ ബൈ ഡി എക്സ് എഴുതണം. അപ്പൊ കണ്ടല്ലോ വ്യത്യാസം, അതാണ് ഒരു വ്യത്യാസം ഉള്ളത്. സൈൻ എക്സ് ആയിരുന്നെങ്കിൽ കോസ് എക്സ് ആണ് അതിന്റെ ഡെറിവേറ്റീവ്. പക്ഷെ സൈൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. കുഴപ്പമില്ല, കാരണം അത് എക്സിലുള്ള ടേം ആണ് അല്ലെ. അപ്പൊ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ കോസ് എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ആ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്കെടുത്തു. നമ്മളൊരു ടേം ഒരു പുറത്തേക്കെടുക്കണ പോലെ, ഒരു നമ്പർ പുറത്തേക്കെടുക്കണ പോലെ. ഇവിടെ ബാക്കി എന്തുണ്ട്, വൺ ഉണ്ട്, പ്ലസ് ഇവിടെ എന്തുണ്ട്, കോസ് വൈ ഉണ്ട് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് എന്താണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ ടേം അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ മൈനസ് സൈൻ എക്സ്, ഇവിടെ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായി, ഡിവിഷൻ ആയി. എന്താ വന്നു, വൺ പ്ലസ് കോസ് വൈ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് നമുക്ക് കിട്ടി, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് വൈ. അപ്പൊ ഈ ഒരു ടേം ഇവിടെ സീറോ ആവാൻ പാടില്ല എന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, y not is equal to 2n plus 1 into pi. കാരണം y ഇവിടെ, y എന്ന് പറയുന്നത് ഇവിടെ കോസ്, ഇവിടെ ആംഗിൾ പോലെ ഇരിക്കണം അല്ലേ, കോസ് y. അപ്പൊ അത് ഈ ഒരു വാല്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താവും, ആ ഒരു ഡിനോമിനേറ്റർ മൊത്തത്തിൽ സീറോ ആയിട്ട് പോകും. അപ്പൊ അത് ആവാൻ പാടില്ല. ബാക്കി വൈക്ക് ഏത് വാല്യൂ ആണ് നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ഈ വർഷം തന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഒക്കെ. ഇനി അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ 26.
ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഇതിനൊക്കെ ജനറൽ ആയിട്ട് നമുക്കിപ്പോ സൈൻ എക്സ് ആണെങ്കിൽ നമ്മൾ കോസ് എക്സ് ചെയ്തും, കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇതിന് നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മൾ ഇനി ബാക്കിയുള്ള പ്രോബ്ലത്തിനൊക്കെ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ വൈ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തു. ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഈ സൈൻ ഇൻവേഴ്സ് നമ്മൾ ഈക്വൽ ടു കൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? വെറും സൈൻ ആവും അല്ലേ. അപ്പൊ സൈൻ വൈ. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ വൈ. മനസ്സിലായല്ലോ. വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ആണ്. ഈ വൈ ഇവിടെ ആംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, സൈൻ വൈ. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇൻവേഴ്സ് എന്നുള്ളത് മാറി കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ പോലെ നമുക്ക് വന്നു അല്ലെ. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വന്നു? വിത്ത് റെസ്പെക്ട് ടു എക്സിലെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൺ ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? സൈൻ വൈയുടെ കോസ് വൈയും അതേപോലെ തന്നെ വൈ ആയതുകൊണ്ട് എന്താണ്? ഡി വൈ ബൈ ഡി എക്സും കൂടി നമ്മൾ ചേർക്കണം. അത് ഒരിക്കലും മറക്കരുത്. അല്ലാതെ വെറുതെ കോസ് വൈ എന്ന് എഴുതി വെച്ചിട്ട് അവസാനിപ്പിക്കരുത്. എന്ത് എഴുതണം? കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്ക് ഇതെന്താണ്? ഇതിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിരിക്കണേ അല്ലേ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ കോസ് വൈന് നമുക്ക് മറ്റേ സൈഡിലേക്ക്. അപ്പൊ ഞാൻ ആ ഡി വൈ ബൈ ഡി എക്സിന്റെ ടേം ആദ്യം ലെഫ്റ്റ് സൈഡ് എഴുതിയെന്ന് മാത്രം. കോസ് വൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഡിവിഷനായി, ഡിനോമിനേറ്ററിലായി. അതായത് വൺ ബൈ കോസ് വൈ എന്നായി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ കോസ് വൈ എന്ന് കിട്ടി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഇതിൽ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻ അറിയാലോ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു വൺ അല്ലെ. അപ്പം കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇത് ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് എന്തായിരിക്കും? റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലെ. ഇത്രയും അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ കോസ് വൈ. അപ്പൊ കോസ് വൈ ആയിരുന്നെങ്കിൽ ഇതെന്താണ്? റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ വൈ എഴുതി കൂടെ. കോസ് വൈയുടെ അവിടെ നമ്മൾ എക്സ് അല്ല വൈ ആണ് എടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ വൈ. എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്? സൈൻ വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ സൈൻ സ്ക്വയർ വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടി? വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. നമ്മുടെ വൈ അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത്. വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് അടുത്ത റിസൾട്ട് പഠിക്കാം. നമ്മുടെ എക്സാമ്പിൾ 27. അവിടെ നമ്മൾ ഇതിരിക്കുന്നത് ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വൈ. ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വൈ. എക്സിന്റെ അവിടെ എന്ത് വരും? വൺ വരും. ടാൻ വൈ എന്താവും? ടാൻ എക്സിന്റെ എന്തായിരുന്നു? സീക്സ് സ്ക്വയർ എക്സ് അല്ലേ. അപ്പൊ ടാൻ വൈ ആണെങ്കിൽ സീക്സ് സ്ക്വയർ വൈ ഇൻറ്റു വൈയുടെ എന്താ എഴുതണം? ഡി വൈ ബൈ ഡി എക്സും കൂടി എഴുതാൻ നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് എന്താ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി? വൺ ബൈ ഈ സീക്സ് സ്ക്വയർ വൈ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വൺ ബൈ സീക്സ് സ്ക്വയർ വൈ എന്ന് കിട്ടി. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഡി വൈ ബൈ ഡി എക്സ് ഇപ്പൊ എന്താണ്? വൺ ബൈ സീക്സ് സ്ക്വയർ വൈ. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വൺ ബൈ സീക്സ് സ്ക്വയർ വൈ. എന്താ എഴുതാം? സീക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് നമ്മുടെ ടാൻ സ്ക്വയർ വൈയുടെ റിലേഷൻ വെച്ചിട്ട് എന്താ എഴുതാം? വൺ പ്ലസ് ടാൻ സ്ക്വയർ വൈ അല്ലേ. സീക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് എന്താണ്? വൺ പ്ലസ് ടാൻ സ്ക്വയർ വൈ ആണ് നമുക്കറിയാം അല്ലേ. അപ്പൊ നമ്മൾ അതിനെ അങ്ങോട്ട് മാറ്റി എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് ടാൻ വൈ. നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? എക്സ് ആണ്. അപ്പൊ ടാൻ സ്ക്വയർ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, അതായത് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതുപോലെ എല്ലാ ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് വരിക.
അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ നമ്മളിവിടെ കണ്ടു, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. കോസ് ഇൻവേഴ്സ് എക്സിന്റെ എന്തായിരിക്കും? ഒരു മൈനസിന്റെ വ്യത്യാസം, നമുക്കിവിടെ ഒരു മൈനസ് ഉണ്ട്, എന്താണ്? മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇനി അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ്, നമ്മൾ എന്താ കണ്ടത്? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ടാനിന്റെ കൂടെ വരുന്നത് ആരാണ്? കോട്ട് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ എന്താവും? ഒരു മൈനസ്, അതായത് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി അടുത്തത് ആരാണ്? സീക് ഇൻവേഴ്സ് എക്സ്. സീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ വൺ ബൈ ഒരു മോഡുലസ് ഓഫ് എക്സ് ഇവിടെ ഉണ്ട്, റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ല, എക്സ് സ്ക്വയർ മൈനസ് വൺ. അതേപോലെ കോസീക് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഒരു മൈനസ് എക്സ്ട്രാ വരും അല്ലെ. മൈനസ് വൺ ബൈ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ. ഇതിന്റെയൊക്കെ ഡൊമൈനും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടതാണ്. സൈൻ ഇൻവേഴ്സ് എന്ത്, അതായത് ആ ആറ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ മറ്റേത് പഠിച്ച പോലെ തന്നെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സിന്റെ എന്താണെന്ന് പറഞ്ഞ പോലെ തന്നെ, ഇതിന്റെ എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവും നമ്മൾ മനഃപ്പാഠമാക്കേണ്ടതാണ്. അപ്പൊ അതോടുകൂടി ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസ് ആണ് എക്സസൈസ് 5.3. അപ്പൊ അതുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.